കോവിഡ് നയൻറ്റീൻ പ്രതിരോധത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ വീടുകളിൽ നിരീക്ഷണത്തിലാക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്താൻ തീരുമാനം ഇതിനായി വിപുലമായ സമ്പർക്ക പട്ടിക തയ്യാറാക്കും വാർഡ് തല ജാഗ്രതാ സമിതികൾ പ്രവർത്തനം ശക്തിപ്പെടുത്താനും തീരുമാനം ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത രൺവീർ ചന്ദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രൊജക്ട് മാനേജർ ഡോക്ടർ എ രാംദാസ് ആണ് കോവിഡ് പ്രതിരോധത്തിനുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് കോവിഡ് പോസിറ്റീവായി വീടുകളിൽ തന്നെ നിരീക്ഷണത്തിൽ കഴിയാൻ താൽപ്പര്യപ്പെടുന്നവർ മതിയായ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ വീട്ടിൽ നിരീക്ഷണത്തിലിരിക്കാവൂ പ്രത്യേക ശുചിമുറി ഉൾപ്പെടെ സൗകര്യങ്ങളില്ലെങ്കിൽ നിർബന്ധമായും ഡൊമിസിലറി കെയർ സെൻ്ററുകളിലേക്ക് മാറാൻ തയ്യാറാകണം കോവിഡ് പോസിറ്റീവ് ആകുന്നതിന് രണ്ടു ദിവസം മുമ്പും തുടർന്നുള്ള മൂന്ന് ദിവസം നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ നിരീക്ഷണത്തിലാക്കും ഇതിൻ്റെ വിവരശേഖരണത്തിനൊപ്പം കൃത്യമായി വാർഡ് തല ജാഗ്രതാ സമിതികളുടെ നിരീക്ഷണവും ഏർപ്പെടുത്തും കണ്ടെയ്ൻമെന്റ് സോൺ കേന്ദ്രീകരിച്ച് ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ശക്തമാക്കണം പഞ്ചായത്തുകളിൽ കോവിഡ് പോസിറ്റീവായ രോഗികൾക്ക് പൾസ് ഓക്സിമീറ്ററുകൾ ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ആർ ടി പി സിആർ പരിശോധന നടത്തിയാൽ ഫലം വരും വരെ സമ്പർക്കമില്ലാതെ നിരീക്ഷണത്തിൽ കഴിയണം െന്നും നിർദ്ദേശിച്ചു കർണാടകയിലേക്ക് കടക്കാൻ ആർ ടി പി സിആർ ടെസ്റ്റ് നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ ഫലം ലഭ്യമാകുന്നതിലുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കണമെന്ന് അതിർത്തി മേഖലയിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആവശ്യപ്പെട്ടു വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കേന്ദ്ര സർവകലാശാല ലാബും സ്പൈസ് ഹെൽത്തുമായി ചേർന്ന് നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ആരോഗ്യ വിഭാഗം ഉറപ്പു നൽകി ന്യൂസ് ഡെസ്ക്